നമസ്കാരം. ഒരുപാട് ചോദ്യങ്ങൾ ദുരന്തത്തിന് ശേഷം ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തെറ്റിദ്ധാരണകൾ, തെറ്റായ വിവരങ്ങൾ, ഊഹാപോഹങ്ങൾ, വിവാദങ്ങളൊക്കെ. ദുരന്തത്തിന് ശേഷം നമുക്കറിയാം ആദ്യം റെസ്ക്യൂ ആണ്, റെസ്ക്യൂ ഏതാണ്ട് പൂർത്തിയായി. ഇനി റിലീഫാണ്, റിലീഫ് നമ്മൾ തുടങ്ങി 2 ദിവസമേ പൂർത്തിയായിട്ടുള്ളൂ. നമുക്ക് ഇനിയും റിലീഫ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ആളുകളെ അവരുടെ വീടുകളിൽ റീഹാബിലിറ്റേഷൻ ചെയ്യുകയാണ് വേണ്ടത്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദി? പ്രകൃതിയാണോ മനുഷ്യനാണോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ. ഇതിൽ പ്രകൃതി ദുരന്തമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പൊ ലൈവിൽ വരാൻ കാര്യം, ഏറ്റവും അധികം ആളുകളെ വേദനിപ്പിച്ച ഒരു ഒരു കാര്യം, UAE ഗവൺമെന്റ് കേരളത്തിന് 700 കോടി രൂപയുടെ ഒരു സാമ്പത്തിക സഹായം, അവർ സ്വമേധയാ അവിടുത്തെ മലയാളികളുടെ, അവിടുത്തെ മലയാളികൾ കൊടുക്കുന്ന ദീർഘകാലത്തെ അവരുടെ വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് UAE ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE ഗവൺമെന്റ് 700 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം എന്ന അറിയിപ്പും നൽകുകയുണ്ടായി. സംസ്ഥാന സർക്കാർ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അത് നല്ല കാര്യമാണെന്ന രീതിയിൽ ഒരു ട്വിറ്ററിലോ മറ്റോ പറയുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം, കേന്ദ്ര ഹോം ഡിപ്പാർട്ട്മെന്റ് ആ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നു നമുക്ക് ഏതെങ്കിലും തരത്തിൽ മൂവ് ചെയ്തുകൊണ്ട് ഇത് കിട്ടാൻ കഴിയുമോ എന്നുള്ള കാര്യം. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ ആവർത്തിക്കുന്നത്. കൂടുതൽ ആളുകൾ അത് കാണാത്തതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നുകൊണ്ട് ആവർത്തിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ആദ്യമേ മോണിറ്റർ ചെയ്യേണ്ടത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ പ്ലാൻ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ എന്താണ് അതിനുള്ള മാർഗങ്ങൾ എന്ന് പലരും ആദ്യ ദിവസങ്ങളിൽ ചോദിക്കുന്നുണ്ടായി. ഇങ്ങനൊരു ഫ്ലഡ് ഉണ്ടായാൽ തീർച്ചയായിട്ടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ദുരന്തമായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, അതിന്റെ ചെയർമാനായിട്ടുള്ള പ്രധാനമന്ത്രി ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരുകയും അതിന്റെ എമർജൻസി ഓപ്പറേഷൻ അതിന്റെ ടീം അത് ഏറ്റെടുക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച്, ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്ലാൻ അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ പോളിസി എന്ന് പറയുന്നത് നേരിട്ട് കേന്ദ്ര സർക്കാർ ഒരു വിദേശ രാജ്യങ്ങളോടും സഹായം ഈ കാര്യത്തിൽ സ്വീകരിക്കില്ല. എന്നാൽ ഏതെങ്കിലും രാജ്യം വോളണ്ടറി ആയിക്കൊണ്ട് കേരളത്തിന് ഇങ്ങനൊരു ഒരു ഏതെങ്കിലും സംസ്ഥാനത്തിനോ ഏതെങ്കിലും ഏജൻസിക്കോ ഒരു സാമ്പത്തിക സഹായം ഓഫർ ചെയ്താൽ അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന കാര്യം കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ്. ഈ ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കീഴിൽ ദേശീയ ദുരന്ത നിവാരണ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒരു പദ്ധതിക്കെതിരായി, അങ്ങനെ ഒരു നയത്തിനെതിരായി ഹോം ഡിപ്പാർട്ട്മെന്റിന് മാത്രമായി ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇക്കാര്യത്തിൽ റെഗുലേഷൻ കൊണ്ടുവരേണ്ടതെങ്കിലും അതിനു മുകളിലാണ് ദുരന്ത നിവാരണ നിയമം നിൽക്കുന്നത്. ദുരന്ത നിവാരണ നിയമത്തിൽ മറ്റെല്ലാ നിയമങ്ങളുടെയും മുകളിൽ ഒരു ഓവർ റൈഡിങ് എഫക്ട് ഉണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇത്രയാണ് നമ്മുടെ നാശം എന്നും ഇത്രയാണ് നമുക്ക് സാമ്പത്തികമായ ആവശ്യമുള്ളത് എന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ട് ഇങ്ങനൊരു ഫോറിൻ കോൺട്രിബ്യൂഷൻ UAE ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വാങ്ങിക്കണം, അങ്ങനെ ഒരു ഓഫർ ഉണ്ട്, അത് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് ഒരു പെർമിഷൻ തരണം എന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തേ മതിയാവൂ. നിയമപരമായി അത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണ്. ഒരു പോളിസി ഡോക്യുമെന്റ് ഒരിക്കൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, UAE ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് സമയത്താണ്, UPA സർക്കാരിന്റെ കാലത്താണ് ഈ പ്ലാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ ഒരു പോളിസിയായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമായി മറ്റൊരു വാദമോ മറ്റൊരു നിലപാടോ എടുക്കുക സാധ്യമല്ല. നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് 2 വഴികളാണ്. ഒന്ന്, സംസ്ഥാന സർക്കാർ ആകെ നമുക്കുണ്ടായ നഷ്ടം ഇത്രയാണെന്നും UAE ഗവൺമെന്റ് ഓഫർ ചെയ്ത 700 കോടി രൂപ സ്വീകരിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് എഴുതുക. ഈ കത്തിൽ അടുത്ത 29-ാം തീയതിക്കുള്ളിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടാകുന്നില്ല എങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് മുമ്പിലുള്ള ഒരു വഴി. രണ്ടാമത്തെ വഴി, അങ്ങനെ ഒരു ഒരു അനുമതി നൽകുന്നില്ല എങ്കിൽ ഒരു പൊതു താല്പര്യ ഹർജിയിലൂടെ കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും. കേരള ഹൈക്കോടതിക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പ്രകാരമുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കണം ഈ കാര്യത്തിൽ എന്ന് ഡയറക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പൊതു താല്പര്യ ഹർജിയുമായി 29-ാം തീയതി ഇനി ഹൈക്കോടതി തുറക്കുന്ന ദിവസം തന്നെ കോടതിയെ പൊതു താല്പര്യ ഹർജിയിലൂടെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പോലും അതിന് പൂർണ്ണമായ സഹായം നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ
കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ അനുകൂലമായ നിലപാട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടിനെ ചോദിച്ചുകൊണ്ട് നമ്മൾ കോടതിയെ സമീപിക്കുന്നതാണ്. അതിനു മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അനുകൂലമായി ഈ 700 കോടി രൂപ UAE ഗവൺമെന്റിന്റെ മാത്രമല്ല ഖത്തർ ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സഹായം വോളണ്ടറി ആയിട്ട് അവർ നൽകാൻ തയ്യാറായിട്ടുള്ള സഹായം കേരള ഗവൺമെന്റിന് സ്വീകരിക്കാം എന്ന ഒരു നിലപാട് അതൊരു ഉത്തരവായി കേന്ദ്ര ഹോം ഡിപ്പാർട്ട്മെന്റ് ഇറക്കണം. അത് ഇറക്കുന്നില്ല എങ്കിൽ നിയമ നടപടികളിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പണം ലഭ്യമാകും, അങ്ങനെ ലഭ്യമാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ 29-ാം തീയതി വരെ വെയിറ്റ് ചെയ്താൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടങ്ങുന്നതാണ്. അതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് ഉള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഉറപ്പായും ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയും ഈ സംസ്ഥാനവും ഒറ്റക്കെട്ടായി ആ സാമ്പത്തിക സഹായം നമുക്ക് കിട്ടാനുള്ള സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ദുരന്തമുണ്ടായത് മനുഷ്യരാണോ ഡാമിന്റെ മിസ്മാനേജ്മെന്റ് ആണോ എന്നൊക്കെയുള്ള കാര്യമാണ്. നമുക്കത് വരും ദിവസങ്ങളിൽ, ഇപ്പോൾ നമ്മൾ റിലീഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, വരും ദിവസങ്ങളിൽ നമുക്കത് ചർച്ച ചെയ്യാം. ഡാമിന്റെ മിസ്മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ദുരന്ത നിവാരണ ആക്ടുമായി ബന്ധപ്പെടുത്തി അവര് അക്കൗണ്ടബിൾ ആണ്, അവരെ നമുക്ക് വിചാരണ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അങ്ങനെ ഒരു ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നിയമ നിർമ്മാണം പോലും നമുക്ക് നിയമസഭയിൽ സാധ്യമാണ്. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് വിശക്കുന്ന വയറുകൾക്ക് ഭക്ഷണം എത്തിക്കുക, അവർക്ക് വസ്ത്രം എത്തിക്കുക, മറ്റ് റിലീഫ് ക്യാമ്പുകളിൽ കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. ഇന്നലെ വരെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ജില്ലാ കളക്ടർമാർ റെസ്ക്യൂവിനായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് റിലീഫിലേക്ക് പൂർണ്ണമായി മാറിയിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ ആളുകളിൽ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ പ്ലാൻ അനുസരിച്ച് കേന്ദ്രം ഇന്നലെ വരെ എടുത്തിരുന്ന ഒരു ഒരു അയഞ്ഞ നിലപാട് മാറ്റി അടിയന്തിരമായി ദേശീയ ദുരന്ത നിവാരണ ആക്ട് പ്രകാരമുള്ള പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബന്ധപ്പെട്ട എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ റിക്വസ്റ്റ് വെക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നന്ദി. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിയമപരമായ സംശയങ്ങൾ തീർച്ചയായിട്ടും അറിവുള്ള ആളുകളെ എല്ലാവരും വില്ലിങ്ങാണ് ഇപ്പോൾ സഹായിക്കാൻ. ദയവു ചെയ്ത് ഈ ദുരന്ത സമയത്ത് തെറ്റായ വിവരങ്ങൾ, നിങ്ങൾക്കറിയാത്ത വിവരങ്ങൾ, അസത്യങ്ങൾ, അർത്ഥസത്യങ്ങൾ, കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഈ രാസമാലിന്യം കലരുന്ന വെള്ളത്തിലേക്ക് യാതൊരു തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഇല്ലാതെ നിങ്ങൾ എടുത്തു ചാടി വീട് വൃത്തിയാക്കാൻ ഇപ്പോൾ തന്നെ ഓടി പുറപ്പെടരുത്. എല്ലാവർക്കുമുള്ള കിറ്റുകൾ, എല്ലാ ക്ലീനിങ് കിറ്റുകൾ അടക്കം സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും നാളെയുമായിട്ട് ആളുകളുടെ വീടുകളിലും ക്യാമ്പുകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു ദിവസം കൂടി ക്യാമ്പിൽ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലഭ്യമായ കിറ്റുകളോടുകൂടി നിങ്ങൾ വീടുകളിലേക്ക് പോവുക. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒത്തുപിടിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ ശ്രദ്ധയും കരുതലും കൊടുത്തുകൊണ്ട് കേരളത്തെ നമുക്ക് റീബിൽഡ് ചെയ്യാം. നന്ദി.